കണ്ണടങ്ങൾ തുറക്കപ്പെടുന്ന വീട്, അവിടെ വെള്ളത്തിന്റെ പ്രശ്നമില്ല. മെനഞ്ഞാൻ എന്നോട് എന്റെ ഉമ്മ പറഞ്ഞു, മോനെ അടുക്കളയുടെ ചുമരിലൂടെ വെള്ളമൊലിക്കുന്നു, അതിനെന്തെങ്കിലും പരിഹാരം കാണണം. ഓ മുസ്ലിമേ, അടുക്കളയുടെ ചുമരിൽ വെള്ളമൊലിച്ചപ്പോ നമ്മൾ പരിഹാരം കണ്ടു. നാളെ കിടക്കുന്ന കബറിലേ ആ കബറിന്റെ ചുമരിലൂടെ വെള്ളമൊലിച്ചിട്ട് കബറിൽ കിടക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സാലിഹീങ്ങളെ കുറിച്ച് കേട്ടില്ലേ? നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന വീടാണ് വീട്. ദുന്യാവിലെ വിഷമമായിരുന്നു, പ്രയാസങ്ങളായിരുന്നു, പക്ഷേ ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയില്ല. 60 കൊല്ലം ജമാഅത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു, 40 കൊല്ലം ജമാഅത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. അങ്ങനെയൊക്കെ ജീവിച്ച മഹാന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരൊക്കെ യാത്ര എത്ര നല്ല സന്തോഷമുള്ള യാത്രയാണ്. നാ വലിയ കൊട്ടാരമുണ്ട്, മാർബോണേറ്റ് വിരിച്ചിട്ടുണ്ട്, മാർബിള് വിരിച്ചിട്ടുണ്ട്, വീട്ടിന്റെ കുഴികളൊക്കെ അടച്ച് പൊട്ടിയിട്ടിട്ടാ പെയിന്റ് അടിച്ചത്, സീലിംഗ് ചെയ്തിട്ടുണ്ട്, മുറ്റം വിരിച്ചിട്ടുണ്ട്, സർവ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരൊക്കെ പറയാണ്, ഒരു ഉത്തരവാദിത്വമില്ല, ഒരു ബോധവുമതി, ഒരു മതി ബാധ്യതയും ബാക്കിയില്ല, നല്ല വീടവും വെച്ചിട്ടുണ്ട്, മക്കൾക്ക് നല്ല കച്ചവടമുള്ള ഷോപ്പും അവൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലക്കുകളൊക്കെ പറയാണ്, അവന്റെ റൂഹടുപ്പിക്കല്ല, നാറിയിട്ട് നിർവാഹമില്ല. അവൻ മാർബോണേറ്റ് നോക്കിയിട്ട് ഞാനുണ്ടാക്കിയതൊക്കെ ഇതായി പോയല്ല അല്ലാ എന്ന വേദനയിൽ വിരൽ കടിക്കുന്ന രംഗം വന്നിട്ട്, മുസ്ലിമേ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? മാർബോണേറ്റ് വിരിച്ച വീടാകട്ടെ, വിരിക്കാത്ത വീടാകട്ടെ, ശരിയായ വിരിപ്പ് വിരിക്കേണ്ടത് കബറിലാണ്, ശരിയായ സൗകര്യം ഒരുക്കേണ്ടത് കബറിലാണ്. ആ കബറിൽ ഒരുക്കേണ്ട സൗകര്യം അമലുകൾ കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നബിയല്ലേ? വലിയ ബഹുമാനമുള്ള നബി, വലിയ ആദരവ് ലഭിച്ച നബി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ, ഖുർആനിൽ അതേ സൂക്തമുള്ള പേരിൽ അറിയപ്പെട്ട മതി ഉമ്മ, മറിയം ബിവി റളിയല്ലാഹു അൻഹാ, എന്തൊരു മഹത്വമുള്ള ഉമ്മയാ, എന്തൊരു ബഹുമാനമുള്ള ഉമ്മയാ. ആ മഹദിയുടെ വഫാത്തിന്റെ സമയമെത്തിയപ്പോ പ്രിയപ്പെട്ട മകൻ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. കാരണമറിയോ? പാപ്പയില്ല, പാപ്പ ഉമ്മ തന്നെയാണ്. അതേ സഹോദരങ്ങളില്ല, കൂട്ടുകാരില്ല, എല്ലാം എല്ലാമായിരുന്ന ഉമ്മയാ വിട പറയുന്നത്. ആ ഉമ്മയങ്ങ് വിട പറയുമ്പ വേദനയോടെ നിന്ന ഈസാ നബി അലൈഹിസ്സലാം കരഞ്ഞുപോയി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സ്വപ്നത്തിൽ വരുന്നു, പ്രിയപ്പെട്ട ഉമ്മ, മോനെ എന്റെ മരണത്തിന്റെ വിഷയത്തിൽ നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? വേണ്ട, എന്റെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട, നീ എന്നെ വെച്ചത് മണ്ണിലാണെങ്കിലും എന്റെ ജീവിതം സ്വർഗത്തിലാണ്. റൂഹിങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുന്ന വിവരം പറയാണ്, സന്തോഷമറിയിക്കുകയാണ്. ആ സന്തോഷമറിയിച്ച് മറിയം ബീവി പറയാണ്, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ആ സ്വർഗത്തിലുണ്ട്, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ദുന്യാവിനേക്കാൾ എത്രയോ സന്തോഷമുള്ള ജീവിതാമോനെ എന്റെ ജീവിതം. എന്നാലും ആ സ്വർഗത്തിലെത്തിയിട്ട് പോലും എനിക്ക് മാറാത്തൊരു വേദനയുണ്ട്, എനിക്ക് മാറാത്തൊരു വിഷമമുണ്ട്, ഒരു പ്രയാസമുണ്ടേ മോനെ.
എന്താണുമ്മാ സ്വർഗത്തിലെത്തിയിട്ട് മാറാത്ത വേദന, സ്വർഗത്തിലെത്തിയിട്ട് തീരാത്ത പ്രശ്നം, സ്വർഗത്തിലെത്തിയിട്ടും നിങ്ങളിൽ നിന്ന് മായാത്ത വേദന എന്താ? മറിയം ബീവിയുടെ മറുപടി, മോനെ മരണത്തിന്റെ വേദന മായുന്നില്ല മോനെ. ഖുർആൻ പോലും ചരിത്ര ശുദ്ധി പ്രഖ്യാപിച്ച പെണ്ണ്, ഖുർആൻ പോലും ബഹുമാനം പറഞ്ഞ പെണ്ണ്, ഖുർആൻ പോലും മഹത്വം പഠിപ്പിച്ച പെണ്ണ്, മറിയം ബീവി റളിയല്ലാഹു അൻഹാ മരണത്തിന്റെ പ്രയാസത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ, ഓ മുസ്ലിമേ, ആ മറിയം ബീവി ഖബറിലേക്ക് പോയത് ബഹുമാനപ്പെട്ട നബി നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ കരങ്ങളാലാണ്. ഈ പാവപ്പെട്ട മുത്തല്ലിമിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാണ് എനിക്കറിയില്ല. ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ കഫൻ ചെയ്യുന്നത് ആരാണ് എനിക്കറിയില്ല. ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ ദഫൻ ചെയ്യുന്നത് ആരാണ് എനിക്കറിയില്ല. ഏത് കറ പിടിച്ച കൈകളാകാം, കള്ളുകുടിയനാകാം, തെമ്മാടികളാകാം, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാലിഹീങ്ങളെ കരങ്ങൾ കൊണ്ട് കയ്യിൽ പോയ മഹാന്മാര് പോലും മരണത്തിന്റെ കാര്യത്തിൽ വലിയ വേദനയിലാണ്. ഓ മുസ്ലിമേ, രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് സബയിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നതിന് പകരം, സബഹി നഷ്ടപ്പെടുത്തുന്നതിന് പകരം, അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കിനേക്കാൾ ഖൈർ നിനക്ക് നിസ്കാരമാണടോ എന്ന് പറയുമ്പോ, രാത്രിയിൽ മൊബൈലിൽ കളിച്ച് നേരം പോക്കിയിട്ട് സബയിന്റെ സമയത്ത് തലവന്താത്ത ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, സബയി നഷ്ടപ്പെടുത്തുന്ന ഉമ്മാ, സബയിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ, ആ കബറിലേക്ക് പോകുമ്പോ നീ സമ്പാദിച്ചത് മൊബൈലിൽ തോണ്ടിയതാണോ, ദുന്യാവിൽ സമയം ചെലവഴിച്ചതാണോ, ദുന്യാവിന് വേണ്ടിയിട്ട് ഓടി നടന്നതാണോ? ചിന്തിക്കണേ. ഖുർആൻ എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, അലം യഅനില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നീ കാണുന്നില്ലേ മനുഷ്യ, പെട്ടെന്നുള്ള മരണമുള്ള ആളുകളെ നീ കാണുന്നില്ലേ? പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകളെ നീ കാണുന്നില്ലേ? പ്രായമെത്തിയിട്ടില്ല, താടി നരച്ചിട്ടില്ല, രോമങ്ങൾ നരച്ചിട്ടില്ല, ചൊലികൾ ചുളിഞ്ഞിട്ടില്ല, കുട്ടിപ്രായത്തിൽ മരിച്ചു പോകുന്നവരില്ലേ? യുവാക്കൾ സൈക്കിൾ ആക്സിഡന്റ് ആയി മരിക്കുന്നില്ലേ? അറ്റാക്ക് വന്ന് മരിക്കുന്നില്ലേ? നിന്നെ റബ്ബ് തിരിച്ചു വിളിക്കുന്നതിന്റെ മുമ്പ് നീ ഉണ്ടാക്കി വെച്ചത് നോക്കിയിട്ട് സന്തോഷിച്ചു പോകാൻ നീ നിന്റെ സമയം ചെലവഴിക്കണേ. ഖുർആൻ പറയുന്നു, അലം യഅനില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹനെ സ്മരിച്ച് ജീവിക്കേണ്ട ഒരു സമയത്തിലേക്ക് നീ കടക്കേണ്ട സമയം അതിക്രമിച്ചില്ലയോ മനുഷ്യ? ചെറുപ്പക്കാരെ, മനസ്സല്ലാഹുവിലേക്ക് മടങ്ങളും റബ്ബിലേക്ക് മടങ്ങളും. ഫഫിറു ഇലല്ലാ, അല്ലാന്റെ പ്രീതിയിലേക്ക് ഓടിയെടുക്കളും. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ചെറിയ SSFന്റെ കൊടി പിടിക്കുന്ന പ്രവർത്തകന്മാരോട്, അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ച SSR എന്ന് പ്രഖ്യാപിക്കുന്ന ഉപ്പമാരോട്, സതീ മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ പള്ളിയിൽ മുൻപന്തിയിലുള്ളവരാകളും ഒന്നാമത്തെ സഫിന് നേതൃത്വം കൊടുക്കുന്നവരാകളും, പള്ളിയിൽ പോകുന്നതിന് നമ്മൾ മുൻപന്തിയിലുണ്ടാകളും, അത്തരം നന്മകളിൽ നമ്മൾ മുൻപന്തിയിലെത്തളും. അങ്ങനെ കബറിന് വേണ്ടി റബ്ബിലേക്കടുത്ത് കബറിൽ സ്വർഗം തുറക്കപ്പെടുന്ന മഹാന്മാരിൽ നമ്മൾ ഒന്ന് പെടളും. റബ്ബ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ, എന്ത് തെറ്റ് സംഭവിച്ചെങ്കിലും ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലോ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലോ. മറ്റന്നാള് മകളെ വിവാഹമാണ്, പനി ബാധിച്ചിട്ട് കൗണ്ട് കുറഞ്ഞിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലോ,
നീ ആഫിയത്ത് നൽകണയല്ലോ. വടകര ഫൈസൽ ഹാജി റബ്ബേ നീ ആഫിയത്ത് നൽകണയല്ലോ. ആരോഗ്യം കൊടുക്കണയല്ലോ. ആ കല്യാണം സന്തോഷത്തിൽ കഴിപ്പിച്ച് കുടുംബത്തിന് നീ സമാധാനം നൽകണയല്ലോ. നല്ല കുടുംബജീവിതം അവർക്ക് കൊടുക്കണേ അല്ലോ. അതുപോലെ പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണേ അല്ലോ. മാറാ രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലോ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ ജീവിച്ച് അവസാനം കമില ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലോ. റബ്ബേ ഞങ്ങൾ ഈ സദസ്സിയുടെ സംഘടിപ്പിച്ചത് ഒരാളെയും ചീത്ത വിളിക്കാനല്ല, ഒരാളെയും നിസാരപ്പെടുത്താനല്ല, ഒരാളെയും കുറ്റം പറയാനല്ല, ആരെയും ഇകഴ്ത്താനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല. നീ അറിയുന്ന റബ്ബാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളെ തെറ്റിദ്ധരിച്ചു പോയ ഞങ്ങളെ നേതാക്കളെ തെറ്റിദ്ധരിച്ചു പോയ ഞങ്ങളെ നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു കളയുന്ന ആളുകൾക്ക് സുന്നത്തിയ മാറ്റം എന്താണെന്നറിയാൻ അവരോടൊരു നദിയെ ചെറിയ രണ്ട് വാക്ക് പറയാനാണ് അറിവില്ലെങ്കിലും ഈ പാവപ്പെട്ട മുത്തല്ലി എഴുന്നേറ്റ് നിന്നത്. റബ്ബേ ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേയല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ. ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഒരാളെയും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നിപ്പോയെങ്കിൽ ഞങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുന്നു. റബ്ബേ ഞങ്ങളെ വാക്കുകൊണ്ട് ജനങ്ങൾക്കും ഞങ്ങൾക്കും നീ ഹിദായത്ത് നിലനിർത്തി തരണയല്ലോ. ആരെങ്കിലും തെറ്റിപ്പോയവരുണ്ടെങ്കിൽ അവർക്ക് സത്യം മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് ആവശ്യമായ സർവ്വതും നീ ഞങ്ങൾക്ക് തരണേ അല്ലോ. ഞങ്ങൾ പറഞ്ഞതും അവരെ കേട്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലോ. എല്ലാം തന്ന നിന്നോട് ഞങ്ങൾക്കൊന്നുകൂടി ചോദിക്കാറുണ്ട്, ഒക്കെ നീ ചോദിക്കാതെ തന്നെ തന്ന റബ്ബാണ്. ഇതുവരെ കിട്ടിയത് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടലല്ല, ഏറ്റവും വലിയ മനുഷ്യന്റെ നഷ്ടം ആഖിറത്ത് നഷ്ടപ്പെടലാണ്. അല്ലാ ഞങ്ങൾ ആഖിറത്ത് നശിക്കുന്നവരിൽ നീ പെടുത്തരുതയല്ലോ, ഞങ്ങൾ ആഖിറത്ത് നന്നാക്കി തരണയല്ലോ. അതിനെന്ത് ചെയ്തികൾ തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ അതിന് അതേ സംഭവിക്കുന്നത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ? ആ വഴികളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ തട്ടിക്കളയണേ അല്ലോ. ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലോ, ഷെറിന്റെ കവാടങ്ങൾ അടക്കണേ അല്ലോ. സുന്നത്തിയമാനത്തിന്റെ അലിമീയങ്ങൾക്കിടയില് പ്രവർത്തകന്മാർക്കിടയിൽ നീ ഐക്യം നൽകണേ അല്ലോ. എസ് വി എസിന്റെ പ്രവർത്തകൻ ഫൈസലിന്റെ സഹോദരി മകള് ഫാരിസ 3 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. റബ്ബേ നീ കബറിടം സ്വർഗമാക്കണയല്ലോ. അതുപോലെ ഞങ്ങളെ പ്രവർത്തിച്ച ഞങ്ങളെ പ്രവർത്തകന്മാര്, ഞങ്ങളെ സഹായിച്ച പ്രവർത്തകന്മാര്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ ദീനിന്റെ നിലനിർപ്പിന് വേണ്ടി സഹായിച്ചവർ ആരൊക്കെ എവിടെയൊക്കെയുണ്ടോ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ടോ, അവരെ കബറ് സ്വർഗമാക്കണയല്ലോ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണയല്ലോ, ആഫിയത്ത് നൽകണയല്ലോ, സർവ ഹൈറിന്റെ കവാടങ്ങളും തുറക്കണയല്ലോ. നീ ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കരുതയല്ലോ. ഇനിയും നിന്റെ ദീന് പറയാൻ ആവശ്യമായ ഇൽമ തരണയല്ലോ, തഖ്‌വന തരണയല്ലോ. ഞങ്ങളെ വയലുകൾ ആർഭാടത്തിന്റെ വയലാക്കരുതയല്ലോ. ഞങ്ങളെ വയലുകളും ഞങ്ങളെ സദസ്സുകളും അതേ പേരിനുള്ളതാക്കരുതയല്ലോ. ഞങ്ങൾക്ക് കിബിർ വരാനുള്ളതാക്കരുതയല്ലോ. ഞങ്ങൾക്ക് അഹങ്കാരം കിട്ടുന്നതാക്കരുതയല്ലോ. വയലിന്റെ സദസ്സിൽ പോയി അതേ വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഉസ്താദെന്ന് വിളിച്ച് ബഹുമാനിച്ചിട്ട് അവസാനം നശിച്ചു പോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തരുതയല്ലോ. റബ്ബേ തവാലുവിന്റെ മനസ്സ് തരണയല്ലോ. ഞങ്ങളെ കിബറന്മാരാക്കരുതയല്ലോ. ഹൃദയത്തിൽ തവാദു ഇട്ട് തരണയല്ലോ. ഇൽമിനേറ്റി തരണയല്ലോ. തഖ്‌വനേറ്റി തരണയല്ലോ.
പണത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ. അല്ലോ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നീ ആവശ്യമുള്ള സമയത്ത് തന്നിതുവരെ തന്നിട്ടുണ്ട്. മരണം വരെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നീ തരണേ. അല്ലോ, ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിൽ തരണേ. അല്ലോ, ഞങ്ങളെ ഉസ്താദുമാരെ കടങ്ങൾ വീട്ടണേ. അല്ലോ, ഞങ്ങളെ കുടുംബങ്ങളെ കടങ്ങൾ വീട്ടണേ. അല്ലോ റബ്ബേ, ഞങ്ങളെ ഉസ്താദുമാരെ നടത്തുന്ന സ്ഥാപനങ്ങളെ കടങ്ങൾ വീട്ടണേ. അല്ലോ, സർവ കടങ്ങളും നീ തന്നെ ഏറ്റെടുത്ത് വീട്ടിൽ തരണേ. അല്ലോ, ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കരുതേ. അല്ലോ, ബാധ്യതയുള്ളവരായി ജനങ്ങളെ കുടുംബങ്ങൾക്കും മക്കൾക്കൊക്കെ ഒരു ഭാരമായി ഞങ്ങൾ നീ മരിപ്പിക്കരുതേ. അല്ലോ, ഞങ്ങളെ നന്നാക്കണേ. അല്ലോ, ഞങ്ങളെ ജ്യേഷ്ഠ സഹോദരങ്ങൾ അരുജന്മാർ എല്ലാവരെയും നന്നാക്കണേ. അല്ലോ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാർക്ക് ദുന്യാവിലും ആഹറത്തിലും സന്തോഷം മാത്രം കിട്ടും മക്കളാക്കി നീ ഞങ്ങളെ ഉയർത്തണേ. അല്ലോ, അവരെ വേദനിപ്പിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ. അല്ലോ, ഞങ്ങളെ മക്കളും ഞങ്ങൾക്ക് ദുന്യാവിലും ആഹറത്തിലും ഉപകരിക്കുന്നാക്കി തരണേ. അല്ലോ, ബിദ്അത്ത് എന്നതൊരു രോഗാണുവാണ്. ആ രോഗം ഞങ്ങളെ നാട്ടിൽ പടരുന്നതിൽ നിന്ന് ഞങ്ങളെ നാടുകളെ നീ കാക്കണേ. അല്ലോ, ഇപ്പോഴുള്ള മറ്റൊരു രോഗമാണ് പനി രോഗം, പടർന്നു പിടിക്കുന്നു റബ്ബേ. അത്തരം രോഗങ്ങളിൽ നിന്നും ആത്മീയമായും ശാരീരികവുമായ പടർന്നു പിടിക്കുന്ന സർവരോഗാണുക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ തരണേ. അല്ലോ റബ്ബേ, ഞങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യം നിന്റെ ഹബീബ് ഞങ്ങളെ നബീ ഞങ്ങളെ കരളിന്റെ കഷ്ണം ഞങ്ങളെ ജീവിതത്തിന് തന്നെ കാരണക്കാരൻ, ഞങ്ങൾക്ക് സർവതും കിട്ടാനുള്ള കാരണക്കാരൻ, റഹ്മത്തുൽ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പൂമുഖം ഒന്ന് കണ്ട് പരിചയപ്പെടലാണ്. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലോ, നീ തൗഫീഖ് തരണേ. അല്ലോ, അവിടുത്തെ കൊടുക്കയിൽ ഒരുമിച്ച് കൂടുന്ന സഹാബത്തിന്റെ കൂടെ ജന്നാത്തുൻ നഈമിൽ ആ മഹാന്മാരുടെ ഒക്കെ ചെരുപ്പെടുത്ത് ഖിദ്മത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലോ, നിന്റെ ഹബീബായ നബിദങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്നതേ ഹബീബായ നബിദങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിന്നെ കാണാൻ സ്വർഗത്തിലൊരവസരമുണ്ടെന്ന്. കമാറൂന കമറ ലൈലത്തൽ ബദ്ർ, ആകാശത്ത് നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് പോലെ പൂർണചന്ദ്രനെ കാണുന്നത് പോലെ തിക്കിന്റെ പ്രശ്നമില്ല, സൗകര്യമില്ലാത്ത പ്രശ്നമില്ല, നിന്റെ കാൽ കൊണ്ട് മുഅ്മിനീങ്ങളൊക്കെ സന്തോഷിക്കുന്ന സമയം ഇബ്ലീസിന്റെ കൂടെ നീ ഞങ്ങളെ നരകത്തിലാക്കരുതേ. അല്ലോ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ നരകത്തിലാക്കരുതേ. അല്ലോ, പ്രിയപ്പെട്ട വാപ്പമാരെ നരകത്തിലാക്കരുതേ. അല്ലോ, ഭാര്യ മക്കളെ നരകത്തിലാക്കരുതേ. അല്ലോ, ജ്യേഷ്ഠാനുജന്മാരെ നരകത്തിലാക്കരുതേ. അല്ലോ, ഞങ്ങളെ സ്നേഹിച്ച് വയലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന ഒരു മോമിനീങ്ങളെയും നീ നരകത്തിലാക്കരുതേ. അല്ലോ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങളെ മുൻഗാമികളായ ഞങ്ങളെ ഉപ്പാപ്പമാർ, ഞങ്ങളെ മുൻഗാമികളായ ഞങ്ങളെ ഇമാമികള്, ഞങ്ങളെ മുൻഗാമികളായ ഞങ്ങളെ സ്വാലിഹീങ്ങള്, ഞങ്ങളെ മുൻഗാമികളായ ഔലിയാക്കള്, ഞങ്ങളെ കയ്യിലേക്ക് കൈമാറിയ സുന്നത്തിയമായിട്ട് മുറുകെ പിടിച്ച് ജീവിച്ച് കാമിലായി ഈമാനോടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലോ, ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കണേ. അല്ലോ, നീ സ്വീകരിക്കണേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم
لنا يا غافر المذنبين، آمين آمين برحمتك يا أرحم الراحمين. ഈമാനുള്ള ഭൂമി നിങ്ങളെ നമ്മുടെ ഈ വാദിന്റെ മജ്ലിസ് നാളത്തെ സബഹിന്റെ ജമാഅത്തിന് നമ്മളെല്ലാവരും പള്ളിയിൽ എത്തിച്ചേരാനുള്ള ഒരു കാരണമായി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ മാറ്റിത്തരട്ടെ. ആ ദൃഢനിശ്ചയോടുകൂടെ ആകണം നമ്മൾ ഈ മജ്ലിസിൽ നിന്ന് മടങ്ങുന്നത്. നമ്മൾ സബഹിന്റെ മുമ്പ് മരിച്ചാലും നമുക്ക് ആ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിച്ച് ഈ ജമാഅത്തായി നിസ്കരിച്ച് പ്രതിഫലം കിട്ടാനത് കാരണമാകും. ഒരു തീരുമാനം പോരാ, നാളെ സബഹിക്ക് പള്ളിയിൽ ജമാഅത്തിനെത്തണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോ കരഞ്ഞിങ്ങനെ കണ്ണുനീരൊഴുക്കിയിട്ട് സുജൂദിൽ നിറയെ ഇങ്ങനെ കണ്ണുനീർ സുജൂദ് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ ഉറ്റി വീഴാണ്. അലി നബി തോലി റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, അല്ല നബി എന്ത് പറ്റിപ്പോയി, എന്ത് പറ്റിപ്പോയി നബിയേ? അലി നബി തോലി റളിയല്ലാഹു അൻഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. അലിയേ, ഖിയാമത്ത് നാള് വരുമ്പോ ഒരു സമൂഹമുണ്ട് അലിയേ, ഒരു നിസ്കാരത്തിന് വില കൽപ്പിക്കൂല. നിസ്കാരത്തിന്റെ ജമാഅത്തിനും നിസ്കാരത്തിനൊന്നും വില കൽപ്പിക്കൂല. സഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി, നബിയെ നിസ്കരിക്കാത്ത മുഅ്മിനീങ്ങളോ? നബിതങ്ങൾ പറഞ്ഞു സഹാബത്തിനോട് ഒരു കാലം വരാനുണ്ട്. പേര് കൊണ്ട് കുറെ മുസ്ലിമീങ്ങളുണ്ട്, പേര് നോക്കിയ മുസ്ലിമീങ്ങളാണ്. ഇബാദത്തിൽ അവരെ ഇന്ന് മുന്നിൽ കാണൂല, നന്മകളിൽ മുന്നിൽ കാണൂല. അല്ലാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ആരെയും പെടുത്താതിരിക്കട്ടെ. ആമീൻ പറഞ്ഞത് കൊണ്ട് പോരാ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ നാളെ സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ എത്തിച്ചേരണം. അതിനാ ഞാൻ വളരെ പെട്ടെന്ന് വേദ നിർത്തിയത്, എല്ലാവരും നാളെ സുബ്ഹിന്റെ ജമാഅത്തിന് വരണം. ഇനി ഒരൊറ്റ ജമാഅത്ത് സുബ്ഹിന്റെ നഷ്ടപ്പെടില്ലെന്ന തീരുമാനത്തോടെ ഈ വേദന്റെ സദസ്സിൽ നിന്ന് പിരിയണം. അത് നമുക്ക് ആഹ്റത്തിലേക്കും ഈ സദസ്സിന് ഇത്രയും അധ്വാനിച്ചതും പണം ചെലവഴിച്ചതും ഓടി നടന്നതും നമുക്ക് ഉപകാരപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാരണമായിരിക്കും. അല്ലാഹു അത്തരം നല്ലൊരു മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഞാൻ പള്ളിയിൽ പോകാത്തതിന്റെ പേരില്, ഞാൻ സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്താത്തത് കൊണ്ട്, ഞാൻ സുബ്ഹി നഷ്ടപ്പെടുത്തിയതിന്റെ പേരില് അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് ആ സറഫാക്കപ്പെട്ട കണ്ണുനീരുറ്റി വീണതിന് കാരണമാകരുത് എന്ന ഉറച്ച തീരുമാനത്തോടെ ഈ മജ്ലിസിൽ നിന്ന് മടങ്ങളോ. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ചെറുപ്പക്കാരായ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരായ എന്റെ കൂട്ടുകാരോട് പറയുന്നു, നമ്മൾ എസ് എസ് എഫുകാരാണെന്ന് പറഞ്ഞത് നമ്മൾ ഒതുക്കുന്നതിന് പകരം ആ നമ്മുടെ സുന്നത്തിയമായത് മുറുകെ പിടിക്കുന്നത് പള്ളിയിൽ സബൈന്റെ ജമാഅത്തിനെത്തിയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങളൊക്കെ ഒന്ന് വേല പറഞ്ഞിട്ട് നന്നാകണം എന്ന് വിചാരിച്ച് വന്നതല്ല ഇവിടെ. ഒരു സ്ഥലത്തും ഞാൻ അങ്ങനെ പോകാറില്ല. അങ്ങനെ പോകണമെങ്കിൽ ഞാനൊന്ന് ആദ്യം നന്നാകണം. അല്ലാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. ഞാൻ നന്നാകാനും ഈ വയലിന്റെ സദസ് ഒരു കാരണമാകട്ടെ. നമ്മളെല്ലാ മജ്ലിസുകളും അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി തരട്ടെ. ദുആകളിൽ മറന്നു പോകരുത്. പ്രസംഗത്തിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പ്രയോഗങ്ങൾ വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ വിവരക്കേട് കൊണ്ടെന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാകാം. പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ഞാനൊരു മുത്തഅല്ലിമാണ്, എൻ്റെ പഠന പുരോഗതിക്ക് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു നമുക്കൊക്കെ നാഫിയായി ഇൽമിനേറ്റി തരട്ടെ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്, നമ്മളെ ദുആകളിൽ മറന്നു പോകരുത്. ബാപ്പ പ്രതീക്ഷിക്കുന്ന വലിയ സ്വപ്നം അത് ബാപ്പക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബാപ്പ വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടുത്തെങ്കിലും എത്താനുള്ള ഭാഗ്യം വേണം. നിങ്ങളൊക്കെ എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു നല്ല തഖ്വയുള്ള മുതഅല്ലിമീങ്ങളിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇഷ്ടപ്പെടാത്തതൊക്കെ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുവൊന്നുമില്ല, ഒന്നുമില്ല. എന്നാ പിന്നെ കുറ്റിയാട് സിറാജിൽ ഇതൊക്കെ ഉണ്ട്, എല്ലാവരും നല്ല പൈസ തരണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിറാജുൽ ഹുദ കൊടുത്താൽ നിങ്ങൾക്കൊക്കെ സിറാജുൽ ഹുദ ഇപ്പം വരുന്ന വഴിയിലും എൻ്റെ കയ്യിൽ പൈസ തന്നവരുണ്ട്. സിറാജുൽ ഹുദയിൽ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ വാങ്ങാം. ആ ബിൽഡിങ്ങിലേക്ക് കുറെ ലൈറ്റ് വേണം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേണം. ഒരു ലൈറ്റിന് ഇപ്പോൾ എൽ ഇ ഡി വൾവാണ് വെക്കേണ്ടത്. അതിനുള്ള കാരണം കറണ്ട് കുറഞ്ഞ വൾവ് വാങ്ങാനാണ്. അതിന് 1000 രൂപയൊക്കെ വേണം. നമുക്ക് നല്ല മനസ്സോടെ തരണം. ആ നേർച്ച പൈസയാണ്, നേർച്ച പൈസ വേറെ തരണം കേട്ടോ. അത് വേറെ തന്നെ
സാധാരണ മാറ്റി വെക്കുന്നതാണ്. നല്ല മനസ്സോടെ തരുള്ളൂ. 1000 രൂപ കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാം, എല്ലാവരോടും വാങ്ങാം. 100 200 ഒക്കെ ഞാൻ വാങ്ങും, വാങ്ങൂല എന്ന് പറയുന്നില്ല, എല്ലാവരോടും വാങ്ങും. അള്ളാഹു തആല നമുക്ക് കൊടുക്കാനുള്ള തൗഫീക് ചെയ്യട്ടെ. 100 ചിലപ്പോ ചിലർക്ക് 1000-നേക്കാൾ വില ഉള്ളതായിരിക്കും. അള്ളാഹു അല്ലേ പ്രതിഫലം തരേണ്ടത്. അള്ളാഹു പ്രതിഫലം തരട്ടെ. 1000 കൊടുക്കാൻ കഴിയുന്നവർ 1000 കൊടുക്കുള്ളൂ, അത് 2000 കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ കൊടുക്കുള്ളൂ. 150 ലൈറ്റ് ഒരൊറ്റ ബിൽഡിങ്ങിലേക്ക് തന്നെ ഏകദേശം വണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര ഉറുപ്പിയോട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. നല്ല മനസ്സോടെ കൊടുത്താൽ അള്ളാഹു തരും. അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ജൊല്ലിക്കോ സലാത്തു സല്ലല്ലാഹു.